ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വാലൻസ് റിലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ ആണ്. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ലെറ്റ് എസ് ബി എ സെറ്റ് എ സബ്സെറ്റ് ആർ ഓഫ് എസ് ക്രോസ് എസ് ഈസ് കോൾഡ് ആൻ ഇക്വാലൻസ് റിലേഷൻ ഓൺ എസ് ഇഫ് അതിന് മൂന്ന് കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തെ ഫോർ ഓൾ എ ബിലോങ്സ് ടു എസ് എന്നിട്ട് ബ്രാക്കറ്റിൽ എ എൻ ബിലോങ്സ് ടു ആർ അത് റിഫ്ലക്സീവ് എ എ എന്ന് വരികയാണെങ്കിൽ അത് ഓർഡേർഡ് പെയേഴ്സ് ആയിട്ടാണ് എഴുതുക. എ എ ആണ് എന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്സീവ്. ഇനി എയും ബിയും എസിലുള്ളതാണ്, അപ്പോൾ ഓർഡേർഡ് പെയർ എ ബി ആറിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ബി എ എന്ന് പറയുന്നതും ആറിലുള്ളതായിരിക്കും, അത് സിമെട്രിക്. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി സി എന്ന് പറയുന്നത് എസിലുള്ളതാണ്, ഓർഡേർഡ് പെയർ എ ബി ആറിലുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ബി സിയും ആറിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എയും സിയും എന്തായിരിക്കും? ആറിൽ തന്നെയായിരിക്കും. ഇത് ട്രാൻസിറ്റീവ്. അങ്ങനെ നമുക്ക് മൂന്നെണ്ണമാണുള്ളത്: റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഫുള്ള് നമ്മൾ ഇങ്ങനെയാണ് നോക്കുക. പിന്നെ ഇത് തന്നെ നമ്മൾ ഈക്വാലൻസ്, ഇപ്പോൾ എ ഈക്വലൻ ടു ബി എന്നൊക്കെ പറയാൻ, അല്ലെങ്കിൽ നമുക്കത് വേർഡ്സിലല്ല എഴുതുക, ടിൽഡ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സിമ്പിൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എ ഈക്വലൻ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടിൽഡ ബി, അതാണ് സംഭവം. അപ്പോൾ ടിൽഡ ആ ഒരു സംഭവം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. അപ്പോൾ എ ടിൽഡ എ ഈക്വലൻ ടു എ എന്ന് പറയുന്നതാണ് റിഫ്ലക്സീവ്. അതുപോലെ എ ടിൽഡ ബി, എ ഈക്വലൻ ടു ബി, ദെൻ ബി ഈക്വലൻ ടു എ, അപ്പോൾ സിമെട്രിക് ആവും. ഇനി എ ഈക്വലൻ ടു ബി, ബി ഈക്വലൻ ടു സി, ദെൻ എ ഈക്വലൻ ടു സി, ഇതാണ് ട്രാൻസിറ്റീവ്. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്തൊരു ഡെഫിനേഷൻ നോക്കാം. ലെറ്റ് ടിൽഡ ബി ആൻ ഈക്വലൻസ് റിലേഷൻ ഓൺ ദ സെറ്റ് എസ് ഫോർ എ ഗിവൻ എലമെന്റ് എ ബിലോങ്സ് ടു എസ് വി ഡിഫൈൻ ദ ഈക്വലൻസ് ക്ലാസ് ഓഫ് എ to the set of all elements of S that equivalent to A. We will use the notation equivalence class. ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എ എന്ന് ഇടുന്നത്, അപ്പോൾ equivalence class of A എന്ന് വായിക്കും. ഓർ equivalence class of A equal to set of X belongs to S such that X equivalent to A. അപ്പോൾ ഇവിടെ ഒരു നമ്മളൊരു നൊട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, നൊട്ടേഷൻ എസ് ബൈ ടിൽഡ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുന്നത് കളക്ഷൻ ഓഫ് ഈക്വലൻ ക്ലാസസ് ഓഫ് എസ് ഡിഫൈൻഡ് ബൈ ദ റിലേഷൻ ടിൽഡ. എസ് ബൈ ടിൽഡ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ സെറ്റ് ഓഫ് റിലേഷനാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ജസ്റ്റ് അതിൻ്റെ ഒരു തുടക്കം വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ആൻഡ് ലെറ്റ് ബി ബി ദ സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ ഇൻറ്റീജേഴ്സ്. കൺസിഡർ ദ സെറ്റ് എസ് ഈക്വൽ ടു എ ക്രോസ് ബി ഫോർ എസ് ഡിഫൈൻ ഓർഡർഡ് പെയർ എം എൻ ഈക്വൽ ടു പി ക്യു ഇഫ് എം ക്യു ഈക്വൽ ടു എൻ പി ഷോ ദാറ്റ് ടിൽഡ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ ഓൺ എസ്. അപ്പം ഇങ്ങനെ പറഞ്ഞ കുറേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. മാക്സിമം നിങ്ങൾ കൂടുതൽ സ്റ്റെപ്സ് വെച്ചിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കുറേ സ്റ്റെപ്പായാൽ അത്രയും നല്ലത്. അങ്ങനെ നോക്കാം. നമുക്കിവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എമ്മും എന്നും ഈക്വലൻ ടു പി ക്യു, അത് എപ്പോഴാണ്? എം ക്യു എന്ന് പറയുന്നത് എൻ പി ആവുന്ന ടൈമിലാണ്. ഇത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ആയിട്ട് നോക്കേണ്ടത് ഇത് റിഫ്ലക്സീവ് ആണോ. അപ്പോൾ എം എൻ എന്തിനോട് ഈക്വലൻ്റ് ആയിരിക്കും? എം എന്നിനോട് തന്നെ ഈക്വലൻ്റ് ആയിരിക്കും, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് റിഫ്ലക്സീവ് ആണ്. ഇതൊക്കെ നിങ്ങൾ സെൻറ്റൻസിലായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടി. ഇനി നമുക്ക് രണ്ടാമത് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പിയും ക്യുവും അതുപോലെ എമ്മും എന്നും, എമ്മും എന്നും പിന്നോടും ക്യുവിനോടും ഈക്വലൻ്റ് ആണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് സിമെട്രിക് ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാന്നറിയോ? എമ്മും എമ്മും എന്നും അതുപോലെ പിയും ക്യു അല്ലേ, നമ്മൾ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ഒന്നിച്ച് നോക്കാം. ഇത് രണ്ടും തമ്മിൽ ഇൻഡു ചെയ്യുക, അതുപോലെ ഇത് രണ്ടും ഇൻഡു ചെയ്യുക. ഒരെണ്ണത്തിലത്തെ ഫസ്റ്റും അതുപോലെ അപ്പുറത്തേലത്തെ ലാസ്റ്റും, അതുപോലെ ഒരെണ്ണത്തിലത്തെ ഫസ്റ്റും ഇപ്പുറത്തേത് ലാസ്റ്റും, അപ്പം അങ്ങനെ നോക്കാം. അപ്പം എമ്മും ക്യുവും എം ഇൻറ്റു ക്യു ഈക്വൽ ടു പി ഇൻറ്റു എൻ പി എൻ. ഇതെന്താണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് സിമെട്രിക് ആണ്. ഇനി മൂന്നാമത്തെ, ഇതാണ് നമുക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവം, ട്രാൻസിറ്റീവ് നോക്കാൻ. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എമ്മും എന്നും നമുക്ക് അറിയാം, അതുപോലെ നമുക്ക് പിയും ക്യുവും നമുക്ക് തന്നിട്ടുള്ള സംഭവമാണ്.
നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണോന്ന് അറിയാൻ എയും വേണം, ബിയും വേണം, സിയും വേണം, അങ്ങനെ മൂന്നെണ്ണം വേണം. നമ്മൾ ഒരു എണ്ണം കൂടി എടുക്കാം നമുക്ക് ഇഷ്ടമുള്ളത്. അപ്പം ഞാനിവിടെ ആറും എസും എടുത്തു. ഇത് ട്രാൻസിറ്റീവ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ എമ്മും എന്നും, ഇത് ഈക്വലൻ ടു പി ക്യു, ഇത് നമ്മൾ ഫസ്റ്റ് നോക്കാം. അപ്പം എങ്ങനെയാണ് നോക്കുക, ഇത് ഫസ്റ്റും ലാസ്റ്റത്തെ ഇൻഡു ചെയ്യുക, ഇത് ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ഇൻഡു ചെയ്യുക. ഇത് നമ്മൾക്ക് കിട്ടുന്നത് എമ്മും ക്യൂ അല്ലേ. അപ്പോൾ എം ക്യു ഈക്വൽ ടു പി എൻ. ഓക്കെ, അപ്പം ഇത് ഇവിടെ വയ്ക്കുക. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് പിയും ക്യൂവും എടുക്കുക, പിന്നെയുള്ളത് ആറും എസും. ആറും എസും നോക്കാം. ഇതേപോലെ തന്നെ പിയും എസും വരും, ക്യൂവും ആറും. പിയും എസും, പി എസ് എന്ന് പറയുന്നത് ആർ ക്യൂവിനോട് ഈക്വലാണ്. ഇനി നമുക്ക് കിട്ടേണ്ട സംഭവം, സപ്പോസ് ദാറ്റ് നമുക്ക് കിട്ടേണ്ട സാധനം എന്തുമായിരുന്നു, അത് നിങ്ങളൊന്ന് ആലോചിക്കുക. നമുക്ക് കിട്ടേണ്ടത് എമ്മും എം എന്നും അതുപോലെ ആർ എസും, ഇത് തമ്മിലുള്ള റിലേഷൻ പോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം എമ്മും എന്നും അതുപോലെ ആറും എസും ഈക്വലൻ്റ് ആണെന്നാണ് നമുക്ക് കിട്ടേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എം എസ് ഈക്വൽ ടു ആർ എൻ, ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമ്മൾ ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് ഇനി കിട്ടേണ്ട കാര്യങ്ങൾ കേട്ടോ. എമ്മും എസും എന്നും ആറുമാണ് നമുക്ക് കിട്ടേണ്ട സ്ഥാനങ്ങൾ. ഫസ്റ്റ് നമ്മൾ കിട്ടിയത്, നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് എം ക്യു എന്ന് പറയുന്നത് എൻ പി ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതി വയ്ക്കാം. അതുപോലെ നമുക്ക് രണ്ടാമത് കിട്ടിയേക്കുന്നത് പി എസ് ഈക്വൽ ടു ക്യു ആർ, നമ്മൾ രണ്ടാമത് ചെയ്തപ്പോൾ ഇത് നമുക്ക് സെക്കൻഡ് ആക്കിയിട്ട് എഴുതി വയ്ക്കാം. ഇതിനെന്ത് ചെയ്യണം, നമ്മൾ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ മൾട്ടിപ്ലൈയിങ് ബൈ 1 and 2 ബൈ എസ് നോക്കി നോക്കാം. ഇതിനെ രണ്ടിനെയും നമ്മൾ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. ഫസ്റ്റത്തെ നമുക്ക് എം ക്യു എസ് എന്നും കിട്ടും, രണ്ടാമത്തെ നമുക്ക് എൻ പി എസ് എന്നും കിട്ടും. ഇവിടെ നമുക്ക് എൻ പി എസ് എന്നും കിട്ടും, എൻ ക്യു ആർ എന്നും കിട്ടും. അപ്പം നമുക്ക് ഇവിടെ ഒരു കോമൺ ഫാക്ടേഴ്സ് രണ്ടിലും കിട്ടിയില്ലേ, ഇതൊക്കെ കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, എം ക്യു എസ് ഈക്വൽ ടു എൻ ക്യു ആർ എന്ന് കിട്ടും. ഇതിൽ ക്യു കോമൺ ആണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ക്യു എന്ന് പറയുന്നത് നോൺ സീറോ ഇൻറ്റീജർ ആണ്. നോൺ സീറോ ഇൻറ്റീജർ ആകുമ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എം എസ് എന്ന് പറയുന്നത് എൻ ആർ ആണ്. ഈ ഒരു സംഭവം അല്ലേ നമുക്ക് കിട്ടേണ്ടതായിരുന്നത്. ഇതല്ലേ നമുക്ക് ഫസ്റ്റ് നമുക്ക് സപ്പോസ് ദാറ്റ് എം എസും ആർ എന്നും, ഈ ഒരു സംഭവം അല്ലേ നമുക്ക് കിട്ടണം നമ്മൾ പറഞ്ഞത്. നമുക്കത് കിട്ടിയില്ലേ. അങ്ങനെ പറയുമ്പോൾ ലാസ്റ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യുക ടിൽഡ എന്ന് പറയുന്നത് ഒരു ഈക്വാലൻസ് റിലേഷൻ ഓൺ എസ് എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഇത്രയും എളുപ്പമുള്ള ഒരു സംഭവമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കൺസിഡർ ദ സെറ്റ് ഓഫ് ഓൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ഫ്രം ആർ ടു ആർ ഫോർ ടു സച്ച് ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഡിഫൈൻ എഫ് equivalent to g if the derivatives of f dash x equal to g dash of x show that tilde is an equivalence relation. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് ഇത് റിഫ്ലക്സീവ് ആണെന്നാണ്. അപ്പോൾ നമ്മൾ റിഫ്ലക്സീവ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് f dash of x ഉം f dash of x എന്താണ് ഈക്വൽ ആണ്. അപ്പോൾ ഇത് രണ്ടും റിഫ്ലക്സീവ് ആണ്, നമുക്കത് equivalent to f ആയിട്ട് കിട്ടി. ഇനി രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ളത് സിമെട്രിയാണ്. സിമെട്രി ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാ, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. അതുപോലെ അപ്പോൾ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഡാഷ് എക്സിനോട് ഈക്വൽ അല്ലേ. സോ എഫ് ഈക്വലൻ ടു ജി, അതുപോലെ തന്നെ ജി ഈക്വലൻ ടു എഫ്. അപ്പോൾ അത് സിമെട്രി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് നമുക്ക് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ടേമും കൂടി അവിടെ കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ എഫ് ഉണ്ട് നമ്മളിൽ, ജി ഉണ്ട്, അതുപോലെ വേറൊരെണ്ണം കൂടി കൊണ്ടുവരും. അപ്പം ഞാനിവിടെ എച്ച് എടുത്തു. നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ്, അതുപോലെ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് ഡാഷ് ഓഫ് എക്സ്. നമുക്ക് കണക്ഷൻ വേണ്ടത്, നമുക്ക് സപ്പോസ് ദാറ്റ് നമുക്ക് ആവശ്യം വേണ്ടത് എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി എച്ച് ഡാഷ് ഓഫ് എക്സിനോട് ഈക്വൽ ആയിട്ട് കിട്ടണം. ഇത്രയാണ് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഈക്വലൻ ടു ജി, അതുപോലെ ജി ഈക്വലൻ ടു എച്ച്,
നമുക്ക് കിട്ടേണ്ടത് എഫ് ഈക്വൽ ടു എച്ച്. നമ്മളിതൊക്കെ കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് ഡാഷ് ഓഫ് എക്സ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പ്രോബ്ലം പോലെ നിങ്ങൾ ചെയ്തു നോക്കുക, എന്തായാലും കിട്ടിയിരിക്കും. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറേ വരും. മാക്സിമം നമ്മൾ സ്റ്റെപ്സ് കൂട്ടാൻ നോക്കുക. ഞാനിവിടെ ജസ്റ്റ് സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു നിൽക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലും സ്റ്റെപ്സ് കൂട്ടിയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും തെറ്റിപ്പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ചെയ്ത അത്രയും ആൻസറിൻ്റെ മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ മാക്സിമം സ്റ്റെപ്സ് കൂട്ടിയിട്ട് ഈ ഒരു പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. രണ്ട് പ്രോബ്ലംസ് മെയിൻ ആയിട്ട് അതേപോലെ ഡെഫിനീഷൻസും വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുന്നത് കൂടുതലായിട്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റ് നമ്മൾ റിഫ്ലക്സീവ് ആണ്, അതുപോലെ സിമെട്രിക്, ട്രാൻസിറ്റീവ് അങ്ങനെ നോക്കുക. അതുപോലെ ഈക്വാലൻസ് റിലേഷൻ, അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാനായിട്ട് ചാൻസ് ഉള്ളതാണ്. അപ്പം നല്ല പോലെ അത് പഠിച്ചിരിക്കുക. നമുക്ക് ട്രാൻസിറ്റീവ് ആണ് കുറച്ചും കൂടിയും ബുദ്ധിമുട്ടായിട്ട് വരിക, ഒരു ടേമും കൂടെ അവിടെ ആഡ് ചെയ്യേണ്ട വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ഞാൻ രണ്ട് പ്രോബ്ലംസ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ സ്റ്റെപ്സ് ആഡ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിവിഷൻസ് റീൽ വന്ന് ചോദിക്കാം. താങ്ക് യു.